മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ജനപ്രിയ നടൻ മോഹൻലാലിൻ്റെ ജന്മദിനമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സിനിമ കാണുന്ന ആളുകൾക്കെല്ലാം ലാലേട്ടനാണ് ലാലേട്ടൻ എന്ന പേര് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഉച്ചരിക്കുന്ന ഒരു പേരാണ് കാരണം മോഹൻലാൽ സിനിമയിൽ വന്നിട്ട് നാല് പതിറ്റാണ്ട് കാലമായി ആ നാല് പതിറ്റാണ്ട് കാലം കൊണ്ട് സിനിമാ രംഗം കൈയടക്കി വെച്ച ഒരു വലിയ നടനാണ് അദ്ദേഹം അത് അഭിനയ പ്രതിഭ കൊണ്ടാണ് അഭിനയത്തിൽ മോഹൻലാലിനെ വെല്ലുവിളിക്കാൻ മലയാളത്തിൽ നിന്നുള്ള മറ്റ് ഭാഷകൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല മലയാളത്തിലുണ്ട് തമിഴിലുണ്ട് ഹിന്ദിയിലുണ്ട് തെലുങ്കിലുണ്ട് അദ്ദേഹം പല ഭാഷകളും അഭിനയിച്ചു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സിനിമകളിൽ അഭിനയിച്ചേന് അഭിനയിച്ച സിനിമ സിനിമകളെല്ലാം മോഹൻലാലെന്ന് പറയുന്നൊരു വേറിട്ട വ്യക്തിത്വമാണ് അതുപോലുള്ള നായകന്മാർ അതുപോലുള്ള നടന്മാർ വളരെ വളരെ പരിമിതമാണ് പലപ്പോഴും വിമർശിക്കുന്ന ആടുകളെന്ന് പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭക്ക് മുമ്പിൽ അദ്ദേഹം ഏത് ഭാഗം ഏറ്റെടുത്താലും ഭാഗം നന്നായി പ്രസൻ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മോഹൻലാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കും ആ പഠിത്തത്തിൻ്റെ ഒരു ഗുണം അഭിനയത്തിൽ കാണാം അഭിനയം മാത്രമല്ല അഭിനയ മികവ് ആ മികവിൽ തന്നെ അദ്ദേഹം സംഭാഷണ ചൗതരി മുതൽ എല്ലാ കാര്യങ്ങളിലും മനുഷ്യ മനസ്സിനെ അഗാധമായി സ്പർശിക്കുന്ന ഒരു നടനാണ് അത്തരം നടൻ അത്രയുണ്ട് പത്മഭൂഷൺ ബഹുമതി കിട്ടിയത് മാത്രമല്ല ഒരുപാട് അവാർഡ് കിട്ടിയത് മാത്രമല്ല മലയാളികൾ എന്നും ഓരോ സിനിമ കാണുമ്പോൾ അവർ മുഖം കൊണ്ട് പറയുന്നത് ലാലേട്ടൻ്റെ അഭിനയം നന്നായെന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമായതുകൊണ്ടൊരു സിനിമ പൊളിഞ്ഞു പോയി എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ സിനിമാ രംഗത്ത് ലാലിലുള്ള വ്യക്തിത്വം ഏറ്റവും ഉയർന്നു നിൽക്കുക അറുപത് വയസ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സിനിമാതാരത്തിന് അറുപത് വയസ്സ് വലിയ പ്രായമൊന്നുമില്ല ഇനി അറുപത് വയസ്സ് കൂടി ജീവിക്കട്ടെ എന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം കാരണം മലയാളികൾക്ക് ഒരുപാട് നടന്മാരുണ്ട് മാറി 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 പോയി ആ പോയ നടന്മാരുണ്ടല്ലോ അവരെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട് പക്ഷെ ഏത് നടനേക്കാളും ഉയരത്തിൽ ഉയരത്തിൽ പറന്ന് പറന്ന് പോകുന്നൊരു പറവയെപ്പോലെയാണ് മോഹൻലാൽ അതുകൊണ്ട് മോഹൻലാലിൻ്റെ വ്യക്തിത്വം വേറെ ഒരു കാര്യമുണ്ട് അത് സിനിമാതാരം എന്നതിൻ്റെ ഉപരി ഒരു സാമൂഹ്യപ്രവർത്തനം എന്ന രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നത് മലയാളത്തിൽ തന്നെ അധികം ചിലപ്പം എഴുതുന്ന കുറിപ്പുകൾ ആ കുറിപ്പുകൾക്ക് വലിയ വാല്യൂ ഉണ്ട് നമ്മൾ ദൈനംദിനം ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ പ്രതികരണവും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മലയാളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു മികച്ച നടനാണ് മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഇല്ല മോഹൻലാലിൻ്റെ വ്യക്തിത്വം മലയാളിയുടെ മനസ്സിൽ എന്നും ഒരാവേശമാണ് കാരണം നമ്മൾ പലപ്പോഴും പല സിനിമകൾ കാണുന്നുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ എന്തിന് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നുണ്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരുപാട് സിനിമകൾ കാണുന്നില്ലേ പല സിനിമകളും കാണുമ്പോൾ നമ്മൾ ചില നായകന്മാരെ കാണുമ്പോൾ നമ്മൾ പറയും മോഹൻലാലിനെ പോലാണ് മോഹൻലാലിനെ പോലാണ് മോഹൻലാലിനെ പോലാണെന്നല്ല അല്ലാതെ മോഹൻലാലിനെക്കാളും മെച്ചമാണെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഏത് അഭിനയതാവിനെയും പോലെ അദ്ദേഹം അഭിനയകലിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നല്ല നടനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമേയില്ല മോഹൻലാലിൻ്റെ അഭിനയത്തിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏത് എന്നൊരു ചോദ്യം വരാം അങ്ങനെ ചോദിച്ചാൽ നമ്മളൊക്കെ വിഷമിച്ചു പോവും മിക്കവാറും എല്ലാ സിനിമകളും കാണുന്ന ആളാണ് ഞാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമേന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് വിഷമങ്ങളുണ്ട് അത് കിരീടത്തിലാണോ കിരീടത്തിലാണ് എന്നെ പിടിച്ചു നിർത്തിയൊരു കഥാപാത്രം സേതുമാധവൻ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല സേതുമാധവൻ ഒരു പോലീസ് ഓഫീസറാണോ എസ് ഐ ആണോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് അച്ഛൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഒരു മകൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉന്നമനങ്ങളെയും ബലി കൊടുക്കുന്ന ഒരു മകൻ്റെ ചിത്രം അവിടെ കാണുന്നത് ആ സേതുമാധവൻ നമ്മുടെ മനസ്സിന് പോവില്ല സിനിമ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനകത്ത് സേതുമാധവൻ എന്ന് പറയുന്ന ആ കഥാപാത്രം നിറഞ്ഞു നിൽക്കും അതാണ് കിരീടത്തിലെ പ്രത്യേകത കിരീടം മാത്രമല്ല നമുക്കിപ്പോൾ പൊതുവിൽ പറയുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം നമ്മളെ മനസ്സിനകത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ പക്ഷെ എൻ്റെ മനസ്സിനകത്ത് അച്ഛന് വേണ്ടി ഒരു മകൻ സഹിക്കുന്ന ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂർത്തി മലഭാവമായിട്ട് കണ്ടതാണ് സേതുമാധവൻ എനിക്കിഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത് സേതുമാധവൻ ആണെന്ന കാര്യം കൂടി ഇവിടെ പറയട്ടെ മോഹൻലാൽ എന്താ മഹാനടൻ്റെ മലയാളികൾക്ക് നാം അഭിമാനത്തോട് പറയാവുന്ന മഹാനടൻ്റെ എപ്പോഴും മലയാളികൾക്ക് ഒരുപക്ഷെ കൂടി പറയാൻ പറ്റുന്ന മഹാനടൻ്റെ അറുപതാം പിറന്നാൾ ഒരു എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരാഹ്ലാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശംസയുടെയും ദിനമാണ് അദ്ദേഹത്തിന് മലയാളികൾ പൊതുവിൽ ഇന്ന് ജന്മദിനാശംസകൾ നേരും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അറിയിക്കുന്നു